നമസ്കാരം. ചൈന റഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തെ ഒരു കോളനി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പലരും അത് അംഗീകരിക്കില്ല. റഷ്യക്ക് ചൈനയെക്കാളും ഒക്കെ മിലിറ്ററി പവറുണ്ട്, റഷ്യയെ കൺട്രോൾ ചെയ്യാനൊന്നും ചൈനയെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെയാണ് നമുക്ക് പൊതുവേ തോന്നുക. എന്നാൽ ഇനി ഓരോ കാര്യങ്ങളും പറയുമ്പോൾ എങ്ങനെയാണ് റഷ്യ ചൈനയുടെ ഒരു കൺട്രോളിലേക്ക് വരുന്നത്, ഭാവിയിൽ അത് ഇന്ത്യയെ ഗുരുതരമായി എങ്ങനെ ബാധിക്കും എന്നൊക്കെ മനസ്സിലാകും. നമുക്കറിയാം, ഉക്രൈനിൽ റഷ്യ കയറിയ അന്ന് മുതൽ കനത്ത ഉപരോധങ്ങളൊക്കെ റഷ്യക്കെതിരെ ഏർപ്പെടുത്തി. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു. റഷ്യയുടെ റൂബിളിൻ്റെ വാല്യൂ, അവരുടെ കറൻസിയുടെ വാല്യൂ വലിയ രീതിയിൽ ഇടി ഉണ്ടായതിനു ശേഷം പിന്നീട് തിരികെ കയറുന്നതാണ് നമ്മൾ കണ്ടത്. ഇതെങ്ങനെയാണ് സാധിച്ചത്? അമേരിക്കയും അമേരിക്കയുടെ ചേരിയിലുള്ള മിക്ക രാജ്യങ്ങളും യൂറോപ്പിലെ രാജ്യങ്ങളും ഒക്കെ റഷ്യക്കെതിരെ വലിയ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയെങ്കിലും റഷ്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മറ്റൊരു മാർക്കറ്റ് തുറന്നു കിടപ്പുണ്ടായിരുന്നു, അവരുടെ അയൽരാജ്യം തന്നെയായ ചൈന. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് പോലെ തന്നെ റഷ്യയുമായിട്ടും ചൈന വലിയ രീതിയിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. അവർ തമ്മിൽ അതിർത്തി തർക്കവുമുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ചൈനയെ ഒരു തരത്തിലും അടുപ്പിക്കരുത്, അല്ലെങ്കിൽ അവരെ എപ്പോഴും ജാഗ്രതയോടെ നോക്കിക്കൊണ്ട് തന്നെയാണ് റഷ്യയും ഇരുന്നത്, ഇന്ത്യയെപ്പോലെ തന്നെ. എന്നാൽ ഇപ്പോൾ ചൈനയോട് കൂട്ടുകൂടാതെ വയ്യുന്ന അവസ്ഥയിലാണ് വാസ്തവത്തിൽ റഷ്യ. ഉക്രൈനിലെ കാര്യങ്ങൾക്കൊക്കെ ഇന്ത്യ വാസ്തവത്തിൽ മിണ്ടാതിരിക്കുകയാണ് ചെയ്തതെങ്കിൽ ചൈന ഒരു പടി കൂടി കടന്ന് അവർക്ക് വലിയ സപ്പോർട്ട് തന്നെ നൽകി. അതൊക്കെ ചൈനയും റഷ്യയുമായിട്ടുള്ള ബന്ധമൊക്കെ ഊഷ്മളമാക്കി. ആ സമയത്ത് റഷ്യക്ക് അത് നല്ലതായി തോന്നി. എന്നാൽ ഈ ഉപരോധങ്ങളൊക്കെ വന്നപ്പോൾ വാസ്തവത്തിൽ ചൈനയ്ക്ക് റഷ്യയുടെ മേൽ പിടിമുറുക്കാനുള്ള ഒരു അവസരമായിട്ടാണത് മാറിയത്. അതായത്, ഇപ്പോൾ ചൈന പറയുന്നത് എന്തും റഷ്യ കേട്ടേ തീരൂ എന്നുള്ളതാണ്. എതിർത്ത് എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ചൈനയുടെ ചില കാര്യങ്ങൾക്കൊക്കെ അവർ നോ പറഞ്ഞു കഴിഞ്ഞാൽ, ചൈനയും കൂടി ഈ ഒരു സാങ്ഷൻ വെച്ച് കഴിഞ്ഞാൽ റഷ്യ തീർത്തും ഒരു നോർത്ത് കൊറിയ പോലെയായി പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ റഷ്യയിലേക്ക് ഇറക്കുന്ന മിക്ക സാധനങ്ങളും ചൈനീസ് പ്രോഡക്റ്റുകളാണ്. ചൈന ഇതിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ചൈനയ്ക്ക് ഒരു വലിയ മിലിറ്ററി പവറായ രാജ്യത്തെ തന്നെ അവരുടെ കൺട്രോളിൽ നിർത്താൻ ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ റഷ്യ ഈ ഉപരോധം മൂലം വലയുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ചൈനയ്ക്ക് മേൽ ഭാവിയിൽ അമേരിക്ക ഇതുപോലെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ, അമേരിക്ക എന്നല്ല ലോകത്തിലെ ഏതൊരു രാജ്യവും എന്തൊക്കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാലും ചൈനയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ആ ഒരു രാജ്യം എല്ലാ തരത്തിലും സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ടെക്നോളജിയുടെ കാര്യത്തിലാകട്ടെ, വ്യവസായങ്ങളുടെ കാര്യത്തിലാകട്ടെ, എന്തിനും ഏതിനും അവർ തന്നെ മറ്റൊരു ലോകമാണ് എന്ന് പറയാം. അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു, അവർക്ക് തന്നെ വാങ്ങാൻ സാധിക്കുന്നു. ഒന്നിനും അവർക്ക് മറു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ലോകരാജ്യങ്ങളിലേക്ക് പലതും എക്സ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ചൈന ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കിയത്. ഇനി അത് നിന്നുപോയാൽ അവർക്ക് വലിയ ക്ഷീണമൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് പടപൊരുതി നിൽക്കുവാനായിട്ട് സാധിക്കും. ലോകത്തിന്ന് വേറൊരു രാജ്യത്തിനും ഈ ഒരു മികവില്ല എന്നുള്ളതാണ്, അമേരിക്കയ്ക്ക് പോലും. നമ്മൾ പലപ്പോഴും ടെക്നോളജിയുടെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ. ഉദാഹരണത്തിന്, ചൈനയിൽ അവർക്ക് അവരുടേതായ ഫേസ്ബുക്ക് പോലെ മറ്റൊരു സാധനമുണ്ട്, ഇപ്പോൾ വിചാറ്റ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ യൂട്യൂബിന് പകരം അവർക്ക് അവരുടേതായ സാധനങ്ങളാണ്, ഗൂഗിളിന് പകരം അവരുടേതായ സെർച്ച് എഞ്ചിനാണ്. അതായത്, ഇവർക്ക് മറ്റ് രാജ്യങ്ങളുടെ സേവനങ്ങളെ ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇന്ത്യയുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും, അതിപ്പോൾ സോഫ്റ്റ്വെയർ ആണെങ്കിലും ഹാർഡ്വെയർ ആണെങ്കിൽ പോലും, മറ്റ് രാജ്യങ്ങളിൽ നിന്നിങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതും അമേരിക്കൻ കമ്പനികളുടെ സേവനങ്ങളും ഒക്കെയാണ്. നിസ്സാരം ഇപ്പോൾ ഇത് കാണുന്ന യൂട്യൂബ് പോലും. ഇതൊരു ടെക് ലോകത്തിൻ്റെ കാര്യം മാത്രമാണെങ്കിൽ ഇതിനപ്പുറം മറ്റൊരു വലിയ ലോകമുണ്ട്, വ്യവസായങ്ങളുടെ, കയറ്റുമതിയുടെ, ഇറക്കുമതിയുടെ, ഭക്ഷണ സാധനങ്ങളുടെ, അസംസ്കൃത വസ്തുക്കളുടെ, വിവിധ മിനറൽസിൻ്റെ, അല്ലെങ്കിൽ ഐസി ചിപ്പ് പോലെയുള്ള കാര്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും ശക്തമായ ചൈനീസ് മിലിറ്ററിയുടെ മിക്കതും തന്നെ അവർ തദ്ദേശീയമായിട്ട് ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഇന്ത്യൻ മിലിറ്ററിയുടെ കാര്യം നമുക്കറിയാം, നമ്മുടെ യുദ്ധോപകരണങ്ങളിൽ പലതും നമ്മൾ ഇറക്കുമതി ചെയ്തതാണ്. ഫ്രാൻസിൽ നിന്ന് റഫേൽ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങിയപ്പോഴും അതിൽ ഓരോ യുദ്ധവിമാനങ്ങളുടെ വില കേട്ടാൽ തന്നെ നമുക്ക് തല കറങ്ങും. അപ്പോൾ ഇത്രയും ചിലവുണ്ട്. എന്നാൽ ചൈനയാകട്ടെ സ്വന്തമായി ഇതെല്ലാം ഉണ്ടാക്കി മറ്റു രാജ്യങ്ങൾക്ക് അത് വിൽക്കാനും കൂടെ ശ്രമിക്കുകയാണ്. ആയുധ കച്ചവടത്തിലൂടെയും അവർ പണമുണ്ടാക്കുകയാണ്. അതായത്, എല്ലാം കൊണ്ടും അമേരിക്കൻ യുഗം അവസാനിപ്പിച്ച് തങ്ങളുടെ ആധിപത്യത്തിലുള്ള ഒരു ലോകം ഉണ്ടാക്കാൻ തന്നെയാണ് ചൈന മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആകട്ടെ റഷ്യയെ അവർക്ക് അവരുടെ കൺട്രോളിലാക്കാനും സാധിച്ചു. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെല്ലാം വാസ്തവത്തിൽ ഈ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അതെല്ലാം ചൈനയ്ക്കാണ് ഗുണമായി വന്നത് എന്ന് നമുക്കറിയാം. അതായത്, ചൈനീസ് മാർക്കറ്റ് അവിടെ ഉള്ളതുകൊണ്ട് റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു. അവർക്ക് എന്തൊക്കെയാണോ കിട്ടാത്തത്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടാത്തത്, അതെല്ലാം അവർക്ക് ചൈനയിൽ നിന്ന് കിട്ടുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നിച്ച് നിന്ന്, അതായത് അമേരിക്കൻ ഡോളറിന് പകരമായി മറ്റൊരു വ്യവസ്ഥ ഉണ്ടാക്കുന്നു, അതുപോലെ റഷ്യയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പല ബിസിനസ്സുകാരും പോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു, വലിയ വ്യവസായങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നു എന്നൊക്കെ. എന്നാൽ ചൈനയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്കത് ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്താൽ മാത്രം മതി.
നമ്മൾ ഒന്നേ എന്ന് പറഞ്ഞ് പിച്ച വെച്ച് തുടങ്ങുമ്പോൾ ചൈന ബഹുദൂരം ഈ രംഗത്തൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയിൽ നിന്നും അവർ വലിയൊരു വരുമാനം ഇപ്പോൾ കൂടുതലായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ബാരലിന് $35 ഒക്കെ കുറച്ച് ചുള വിലയ്ക്ക് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുന്നത് അമേരിക്ക അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു താക്കീത് നൽകി. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ മറികടന്ന് കുറെ അധികം ഇപ്പോൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചൈനയിലാകട്ടെ ഇതൊന്നും യാതൊരു പ്രശ്നവുമില്ല. അമേരിക്ക എന്നല്ല ഒരു രാജ്യങ്ങളും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഇതിലും വലിയ ഡിസ്കൗണ്ടിൽ വൻ രീതിയിൽ റഷ്യൻ ഓയിൽ വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. എങ്ങനെ നോക്കിയാലും ചൈന വൻ ലാഭം ഉണ്ടാക്കുകയാണ്. ഇതൊന്നും കൂടാതെ അവരുടെ ബിസിനസ് ഉറപ്പിക്കുകയാണ്. ഇതും കൂടാതെ ആ രാജ്യത്തിന് മേൽ കൺട്രോൾ ഉറപ്പിക്കുകയാണ്. ചൈനയുമായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളൊക്കെ പട്ടിണിയിലാകുമെന്നുള്ള രീതിയിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതൊക്കെ വാസ്തവത്തിൽ നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന് കൂടി ചിന്തിക്കണം. ഒരു പരിധിവരെ ജോ ബൈഡൻ പറഞ്ഞിരുന്നു, അതായത് റഷ്യയും ചൈനയും തമ്മിലുള്ള അടുപ്പം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇവരേകദേശം ഒരു രാജ്യം പോലെ ആയിക്കഴിഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതായത് ഇനി നിങ്ങൾ റഷ്യയെ നോക്കണ്ട, പഴയ USSR വെച്ച് റഷ്യയോട് വലിയ ബന്ധം പുലർത്തിയാൽ ഇനി ഒരു കാര്യവുമില്ല, ചൈന പറയുന്നതിനപ്പുറം നിൽക്കാനായിട്ട് ഇനി റഷ്യക്ക് സാധിക്കില്ല. കാരണം ഇനി ഒരു ഇന്ത്യ ചൈന യുദ്ധമൊക്കെ വന്നാൽ ഒരിക്കലും റഷ്യ നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് കൃത്യമായി മനസ്സിലാകും. റഷ്യയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ചൈന അത്രയും വളർന്നു പോയി. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ റഷ്യയോട് പഴയ രീതിയിൽ കൂട്ടുകൂടി നിന്നാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ളതാണ്. മറ്റൊരു വശമെന്ന് പറഞ്ഞാൽ നമ്മൾ ചൈനയോട് അടുക്കുക, അല്ലെങ്കിൽ ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ ഒരുപോലെ നിൽക്കാമെന്ന് പറഞ്ഞാൽ ചൈന പണ്ട് വെച്ചിട്ടുള്ള പണികളും ചതിപ്പണികളും അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്തും ഒക്കെ നോക്കുമ്പോൾ ചൈനയെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനും സാധിക്കില്ല. വലിയൊരു ധർമ്മസങ്കടത്തിലോ വലിയൊരു വിഷമാവസ്ഥയിലോ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നയതന്ത്ര മേഖല എന്നുള്ളതാണ്. പലരും പറയുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ, അതായത് ഇവരിത്രയും അടുത്ത സ്ഥിതിക്ക് ഇനി നമ്മൾ അമേരിക്കൻ പക്ഷത്ത് തന്നെ നിൽക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത് എന്നുള്ളത്. എന്നാൽ അമേരിക്കയുടെ കാര്യം നമുക്കൊരു പ്രശ്നം വരുമ്പോഴേ തിരിച്ചറിയാം. അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ തന്നെ സാങ്ഷൻസ് വയ്ക്കുകയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ അവരിതെല്ലാം പുറകിൽ നിന്ന് കുത്തുകയാണ്, അല്ലെങ്കിൽ കാലുവാരുകയാണ് എന്ന് പറയാം. മിക്ക രാജ്യങ്ങളുടെയും അവസ്ഥ ഇതാണ്. അതായത് ചൈനയും കണക്കാണ്, അമേരിക്കയും കണക്കാണ് എന്ന് തോന്നിപ്പോകും. ഇതിനൊക്കെ വാസ്തവത്തിൽ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, ചൈന ചെയ്തതുപോലെ തന്നെ ഇന്ത്യയും വളരുക. മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ടി വരുന്നത് തീർച്ചയായും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ്. ചൈനയുടേതുപോലെ തന്നെ ഇന്ത്യയും വലിയൊരു രാജ്യമാണ്. ചൈനയ്ക്ക് ശേഷം ഏറ്റവും അധികം പോപ്പുലേഷനുള്ള, വലിയ ജനസംഖ്യയുള്ള, മനുഷ്യവിഭവം ധാരാളമുള്ള ഒരു രാജ്യമാണ്. നമുക്കും എന്തുകൊണ്ട് ചൈനയെപ്പോലെ വളർന്നുകൂടാ? ചൈനയെപ്പോലെ തന്നെ എല്ലാത്തിലും സ്വയം പര്യാപ്തത ഉണ്ടാക്കിയാൽ ഒരു രാജ്യങ്ങളുടെ ഉപരോധവും ഇവിടെ ഏശാത്ത രീതിയിൽ നമുക്ക് നമ്മുടേതായ, അതായത് ഇപ്പോൾ യൂട്യൂബിന് പകരം തന്നെ നമ്മുടെ ഇന്ത്യൻ കമ്പനികളിൽ ഏതെങ്കിലും ഡെവലപ്പ് ചെയ്ത അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു സേവനം നമ്മൾ ഉപയോഗിച്ച് ശീലിക്കുക, അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് തന്നെ സ്വീകരിക്കുക, അങ്ങനെ ഓരോ മേഖലയിലും സ്വയം പര്യാപ്തതയും അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് നമ്മുടെ മേൽ കൺട്രോൾ വരാത്ത രീതിയിലും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാമെന്നുള്ളതാണ്. അല്ലാതെ ഇനി റഷ്യയെ കൂട്ടുപിടിച്ചുകൊണ്ടോ ചൈനയെ കൂട്ടുപിടിച്ചതുകൊണ്ടോ അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ടോ ഒന്നും ഇനി വരാൻ പോകുന്ന കാലത്തിൽ യാതൊരു കാര്യമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. പല കാര്യങ്ങളിലും ചൈന ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ മറ്റൊരു കാരണമെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇന്ത്യ പല മേഖലകളിലും വളരെ പുറകിലാണെങ്കിലും ഇന്ത്യയുടെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒന്ന് നമ്മുടെ സൈന്യം തന്നെയാണ്. ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയുന്നത് ലോകത്തെ ഏതൊരു രാജ്യത്തിനും പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ചൈനയാണെങ്കിൽ പോലും, അവർ നമ്മളെക്കാളും സൈനിക ശക്തിയാണെങ്കിൽ പോലും, അവർ ഇന്ത്യൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയാൽ ഇരുപക്ഷത്തിനും അത് പ്രശ്നമുണ്ടാക്കും. അല്ലാതെ ചൈനയ്ക്ക് ഒറ്റയടിക്ക് അങ്ങ് വിജയിച്ചു പോകാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പല മേഖലകളിലും ഇന്ത്യക്ക് മേൽ വലിയ കൺട്രോളിങ്ങും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാനും മറ്റുമൊക്കെ ചൈന ശ്രമിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.